നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ വിജയിച്ചു കയറി ബംഗളൂരു എഫ് സി എന്ന ചിരവൈരികളെ പരാജയപ്പെടുത്തിയപ്പോൾ മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ ഗോളടിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ വിജയ സോപാനത്തിലേക്ക് കൈപിടിച്ചാനയിച്ചത് രാഹുൽ കെ പി എന്ന മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ആ ഗോൾ ഇപ്പോൾ ഗോൾ ഓഫ് ദി വീക്കിനുള്ള 13-ാമത്താഴ്ചയിലെ ഗോൾ ഓഫ് ദി വീക്കിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് 10 മണി മുതലാണ് വോട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത്. ഐ എസ് എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ ആർക്കും വോട്ട് ചെയ്യാവുന്നതാണ്. നാളെ 12 മണി വരെ വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. രാഹുൽ കെ പിയുടെ ഈ ഒരു ഗോളിന് പുറമെ എ ടി കെ മോഹൻ ബഗാനു വേണ്ടി എഡു ഗാർഷിയ നേടിയ ഗോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എഫ് സി ഗോവയ്ക്കെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോൾ. ഒപ്പം ബ്ലാസ്റ്റേഴ്സിനെതിരെ ക്ലെയ്റ്റൻ സിൽവ നേടിയ സുന്ദരമായ ഗോൾ, നമുക്കറിയാം ആ ഒരു ത്രോയിൻ്റിൽ നിന്ന് വന്ന പന്ത് ബ്രസീലിയൻ താരമായ ക്ലെയ്റ്റൻ സിൽവ ഒരു അക്രബാറ്റിക് ഷോട്ടിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് എത്തിച്ചത്. ആ ഗോൾ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിലുണ്ട്. ഒപ്പം തന്നെ അശുതോഷ് മെഹ്തയുടെ ഗോൾ ഉണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി അദ്ദേഹം ഗോൾ നേടിയത് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയായിരുന്നു. കോൾ അലക്സാണ്ടറുടെ ഗോളുണ്ട്. ഒഡീഷ എഫ് സിക്ക് വേണ്ടി അദ്ദേഹം ഈ ഗോൾ നേടിയത് ഹൈദരാബാദ് എഫ് സിക്കെതിരെയായിരുന്നു. ഏതായാലും ഈ ഗോളുകളാണ് ഇപ്പോൾ ലിസ്റ്റിലുള്ളത്. സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ താരം ഇങ്ങനെ ഒരു ലിസ്റ്റിൽ ഉണ്ടാകുമ്പോൾ മലയാളി ഫുട്ബോൾ പ്രേമികൾ ഈ ഒരു പുരസ്കാരം മറ്റാർക്കും വിട്ടുകൊടുക്കാറില്ല. ഇത്തവണ രാഹുൽ കെ പിയുടെ ഗോൾ ഗോൾ ഓഫ് ദി വീക്ക് ആവുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.